सौंदर्यलहरिकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरि 98 श्लोकत्तिल വിദ്യ ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ ഭാവത്തിൽ ആചാര്യസ്വാമിജികൾ തന്നെ തന്നെ ഉപസ്ഥിതമാക്കി അത് മുഖേന എല്ലാ വിദ്യാർത്ഥികളും അവരാഗ്രഹിക്കുന്ന ഫലം പ്രാപിക്കാൻ ഈ രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് വളരെ ഭാവപൂർണമായ സുന്ദരമായ ശ്ലോകം പറഞ്ഞു. വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ, എനിക്കിനിയും വിദ്യ ആർജിക്കണമെന്ന അത്യാഗ്രഹം, അതാണ് ശരിക്ക് ഫലം തരുന്നത് എന്നുകൂടി ആചാര്യസ്വാമിജികൾ അവിടെ കഥാകാലേ മാതഹ എന്ന വർണ്ണന കൊണ്ട് പറഞ്ഞു. അവിടെ ആ മാതഹ എന്നുള്ള അല്ലയോ അമ്മേ എന്നുള്ള ആ സംബോധനയും അത്യന്തം ഭാവപൂർണമാണ്. ഇപ്പോൾ മൂകർക്ക് പോലും കവിത നൽകുന്ന ആ പരമശക്തിയാണ്, ആ മഹാമായ സ്വരൂപിണിയാണ് സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും അല്ലെങ്കിൽ എല്ലാ ദേവീദേവന്മാരുടെയും രൂപത്തിൽ നിൽക്കുന്നത്. എന്നാൽ അതത് ദേവീദേവ ഭാവങ്ങൾക്ക് അതത് ഫലങ്ങൾ തരാനുള്ള വിശേഷശക്തിയുമുണ്ട്. അതനുസരിച്ച് യേ യഥാമാം പ്രപദ്യന്തെ സ്ഥാൻ തഥൈവ ഭജാമ്യഹം എന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തതുപോലെ, ഏതു രൂപത്തിലാണോ നാം ഭജിക്കുന്നത് ആ രൂപത്തിൽ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ഫലകഥനം ഇത്തരം സാധനകൾക്ക് ആവശ്യമാണ്. ഫലകഥനമില്ലാതെ ആരും അതിലേക്ക് പ്രവർത്തിക്കുക തന്നെയില്ല. പ്രയോജനം അനുദ്ദിശ്യ മന്ദോഭി ന പ്രവർത്തതെ എന്നാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ സൗന്ദര്യ ലഹരി ഉപാസനയുടെ അവസാനമായിട്ട് ആ ഫലകഥനം എന്ന ആ ചടങ്ങും ആചാര്യസ്വാമിജികൾ വളരെ മനോഹരമായി തന്നെ നിവർത്തിക്കുകയാണ്. 99 ശ്ലോകം ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൗന്ദര്യലഹരി പാരായണം തന്നെ, ആ സൗന്ദര്യലഹരി ഉപാസന തന്നെ ഈ സ്തോത്ര കഥനത്തിലൂടെ സ്തുതിയിലൂടെ നമ്മൾ ചെയ്തു വരികയാണ്. അമ്മയുടെ എല്ലാ ഭാവത്തിലുള്ള ആരാധനകളുമായി ത്രിപുരസുന്ദരിയുടെ ഭാവത്തിലും പരമശക്തി പരാശക്തിയുടെ ഭാവത്തിലും ലക്ഷ്മിയുടെ ഭാവത്തിലും സരസ്വതിയുടെ ഭാവത്തിലും അങ്ങനെ എല്ലാ ഭാവങ്ങളിലും ആ ആരാധന ചെയ്തതിന് ശേഷം അവസാനം നൈവേദ്യം എന്നതുപോലെ ഫലസമർപ്പണം, ഫലം നിവേദിക്കുന്നത് പോലെ ഇവിടെ ആചാര്യസ്വാമിജികൾ സമർപ്പണം നിവേദിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളിന് ഈ രീതിയിൽ ഉപാസന സമാപിച്ച് ആ നിർവൃതി പ്രാപിക്കുന്ന ഒരാളിന് ഉണ്ടാകുന്ന ഫലമാണ് പറയേണ്ടത്. ഫലങ്ങൾ പറയുമ്പോൾ ഫലങ്ങൾക്ക് എണ്ണമില്ലല്ലോ. ജീവിതത്തിൽ തന്നെ എത്രയധികം ഫലങ്ങളാണ് നാം ആഗ്രഹിക്കുന്നത്. ഓരോ ഫലങ്ങളും പ്രാപിക്കാനാണ് നമ്മുടെ ജീവിതം മുന്നേക്ക് കൊണ്ടുപോകുന്നത് തന്നെയെന്ന് തോന്നും. ആ നിലയ്ക്ക് എല്ലാ ഫലങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക ഒരു രീതിയിലും സാധ്യമല്ല.
എല്ലാം സിദ്ധമാകുമെന്നൊറ്റ വാക്കിൽ പറയുകയല്ലേ നിവർത്തിയുള്ളൂ. അല്ലാതെ ഓരോന്നെടുത്തു പറഞ്ഞാൽ അതിനന്തമില്ല തന്നെ. അപ്പോൾ എന്താ ചെയ്യുക? അതെല്ലാം കൂടെ ഒന്ന് വർഗീകരിച്ചു കൊടുത്ത് പറയുമ്പോൾ ആ വർഗീകരണ രീതിയിൽ എല്ലാം പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ, അതിൽ അറിവ് പ്രമുഖമാണ്. അറിവിനെ ആഗ്രഹിക്കുക. അറിവ് ഇഹലോക പരലോക സുഖങ്ങളൊക്കെ തരുന്നതാണ്. അറിവിലൂടെ വേണം മുന്നിലേക്കുള്ള പ്രാപ്തി നേടാനായിട്ട്. ആ അറിവ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നേടിയിട്ടാണ് പണം സമ്പാദിക്കാനായിട്ട് തുനിയുക. അപ്പോൾ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതാണ് അറിവ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏത് ഉന്നത പദത്തെയും പ്രാപിക്കാം. അറിവുകൊണ്ട് ഐശ്വര്യമുണ്ടാകും. അറിവുകൊണ്ട് മാനസമ്മാനങ്ങൾ കിട്ടും. എല്ലാം ലഭിക്കും. അപ്പോൾ ഒന്നാമത് അറിവ്, രണ്ടാമത് ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൽ സുഖഭോഗ വസ്തുക്കളായിട്ടുള്ള എല്ലാം പെടും. ധനവും ധാന്യവും വീടും അതുപോലെ തന്നെ വാഹനങ്ങളും നമുക്ക് വേണ്ട മറ്റ് ആഹാരങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതിനെയാണ് ഒറ്റ വാക്കിൽ ഐശ്വര്യം എന്ന് പറയുക. അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അത് ലഭ്യമാകും. പിന്നെ അറിവും ഐശ്വര്യവും ഉണ്ടെങ്കിലും സുഖം അനുഭവിക്കണമെങ്കിൽ ആരോഗ്യവും വേണം, ദീർഘായുസ്സും വേണം. അപ്പോൾ ആരോഗ്യവും ദീർഘായുസ്സും അതും ലഭ്യമാകും എന്ന് പറയുമ്പോൾ എല്ലാമായി എന്നാണ് അർത്ഥം. ഇവിടെ ആരോഗ്യത്തിൻ്റെ സൂചനയായിട്ട് ഉപലക്ഷണമായിട്ട് സൗന്ദര്യത്തെ എടുത്തു പറയും 99-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അങ്ങനെ അറിവും ഐശ്വര്യവും ആരോഗ്യവും ഇത് മൂന്നും സിദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വേണ്ടതെല്ലാം സിദ്ധിച്ചു എന്ന് തന്നെ കരുതുക. അതിൽ പുത്രമിത്രാദികളൊക്കെ വരും, കാരണം അതൊക്കെ ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. എല്ലാ സമ്പസമൃദ്ധികളും നമുക്ക് വേണ്ട തൃപ്തിക്ക് സാധനമായിട്ടുള്ള എല്ലാം വരുമെന്നാണ്. അപ്പം അതുകൊണ്ട് ആചാര്യസ്വാമിജികൾ ഇവിടെ 99-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുമ്പോൾ അറിവിന് പ്രാധാന്യം കൊടുത്ത് അറിവിനെ തന്നെയാണ് സരസ്വതിയുടെ നാമത്തിൽ ആദ്യം ഫലമായിട്ട് പറയുന്നത്. ആചാര്യസ്വാമിജികളുടെ ഭാഷ്യങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമാണ്. അറിവിൻ്റെ സ്വരൂപം തന്നെയായിരുന്നു, ജ്ഞാനികളിൽ ഉത്തമോത്തമനായിരുന്നു ആചാര്യസ്വാമിജികൾ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയധികം കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് അദ്ദേഹം നമുക്ക് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഭാഷ്യങ്ങളായാലും സ്തോത്രങ്ങളായാലും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളായാലും അല്ലെങ്കിൽ അമ്പലങ്ങളെ നിർമ്മിക്കുന്നതായാലും മഠങ്ങൾ നിർമ്മിക്കുന്നതായാലും എല്ലാ രീതിയിലും നമ്മെ അനുഗ്രഹിച്ചു. അദ്ദേഹം ഈ അറിവിനും ഐശ്വര്യത്തിനും സംബന്ധമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അറിവ് ഏറ്റവും ആദ്യം വേണ്ടതായിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഗുരുകുലകാലത്ത് ഗുരുകുലത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് വിദ്യാഭ്യാസമാണ് ആദ്യം സ്വീകരിക്കുക. അത് കഴിഞ്ഞാണ് ധനാദികളെക്കുറിച്ചും മറ്റ് ഒക്കെ ചിന്തിക്കുന്നത്. ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെ നമുക്ക് പറയാം. ആദ്യം ഒരു കുട്ടിയെ വിദ്യാഭ്യാസത്തിനാണ് നാം അയക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ധനസമ്പാദ്യമാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതി. വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ധനസമ്പാദ്യം മാത്രമല്ല, ധനസമ്പാദ്യം അതിൻ്റെ ഒരു അംഗമാണ്.
ഒരു പരിണതഫലമാണെന്ന് പറയാം. എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് വ്യക്തിത്വമുണ്ടാക്കുക എന്നുള്ളതാണ്, വ്യക്തി യഥാർത്ഥമാകുക, ഒരു സത്സ്വഭാവിയാകുക, തനിക്കും താൻ ജീവിക്കുന്ന സമൂഹത്തിനും തൻ്റെ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും മറ്റുമൊക്കെ ഉപകരിക്കുന്ന ഒരാളായിട്ട് സദ്ഗുണനായിട്ട് തീരുക. അപ്പോൾ ആ സാദ്ഗുണ്യം തന്നെ, ആ വ്യക്തിയിൽ വന്ന സാദ്ഗുണ്യം തന്നെ എപ്പോഴും ആരാധ്യമായിട്ട് മാറി എല്ലാവരെയും എല്ലാവരും അംഗീകരിക്കുന്നതായിട്ട് മാറും. അതാണ് അറിവിൻ്റെ പ്രത്യേകത. അപ്പം ആചാര്യസ്വാമിജികൾ തൈത്തരീയ ഭാഷ്യത്തിൽ ഇവിടെ സമേന്ദ്രോ മേധയാ സ്പൃണോതു എന്ന മേധാസൂക്തം വരുന്ന, മേധ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുള്ള ഒരു മന്ത്രമുണ്ട്, ശാന്തിമന്ത്രമാണ്, പ്രസിദ്ധമാണ്. അപ്പോൾ മേധാസൂക്തവുമുണ്ട്, അതും പ്രസിദ്ധമാണ്. അപ്പോൾ ആ അതിൻ്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത്, അമേധസോ ഹി ശ്രീരനർത്ഥായ ഏവ ഇതി, മേധസ് അറിവ് ഇല്ലാത്ത ഒരാളിന് ഐശ്വര്യമുണ്ടായാൽ അത് അനർത്ഥമാകുകയേ ഉള്ളൂ. എങ്ങനെ ഐശ്വര്യത്തെ, എങ്ങനെ ധനത്തെ പ്രയോഗിക്കണമെന്ന് ശരിയായ അറിവും പക്വതയും വരാത്തൊരവസ്ഥയിൽ ധനം കൈവശം വന്നാൽ അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കും, അത് അനർത്ഥത്തിനായി കാരണമാകും, ചിലപ്പോൾ ആ വ്യക്തിയെ തന്നെ നശിപ്പിച്ചു എന്ന് വരാം. അത്തരം അനേകമനേകം ഉദാഹരണങ്ങൾ പ്രത്യേകിച്ച് ഇക്കാലത്ത് കാണാവുന്നതാണ്. ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡ്രഗ്സും മറ്റുമൊക്കെ കഴിച്ച് അതിനടിമകളായിട്ട് ജീവിതം തന്നെ തുലച്ചു കളയുന്ന ഒരവസ്ഥയുണ്ട്. ഇത് യഥാർത്ഥമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശത്തിൽ ധനസമ്പാദ്യമുണ്ടെങ്കിലും ധനസമ്പാദ്യമല്ല പ്രധാനം, വ്യക്തിയുടെ വ്യക്തിത്വമാണ് പ്രധാനം. ഒരു ഉത്തമനായ വ്യക്തിക്ക് ധനസമ്പാദ്യം ഏത് കാലത്തുമാകാം. ആ ലഭിക്കുന്ന ധനം അയാളെ സംരക്ഷിക്കുന്നതും അയാളെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതുമാവും, അല്ലെങ്കിൽ അല്ല എന്ന ഭാവം. അത് തന്നെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നതോ എന്ന് തോന്നും. 99-ാമത്തെ ശ്ലോകത്തിൽ, ത്വദ്ഭജനവാൻ സരസ്വത്യാ ലക്ഷ്മ്യാ വിധി ഹരിസപത്നഃ സൻവിഹരതേ. അല്ലയോ അമ്മേ, അമ്മയെ ഭജിക്കുന്ന ആ ത്വദ്ഭജനവാൻ, നിന്റെ ഭജനം ചെയ്യുന്നവൻ. ഭജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭജ സേവായാം എന്ന ധാതുവിൽ നിന്നാണ് ഭജനം എന്ന ശബ്ദം ഉണ്ടാകുക. അമ്മയെ സേവിക്കുന്നവൻ എന്നർത്ഥം. ഭജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങൾ പാടുക, സ്തുതികൾ പാടുക എന്നല്ല അർത്ഥം. അമ്മയുടെ പാദസേവ ചെയ്യുന്നവൻ. ആ പാദസേവ ആഗമമാർഗത്തിൽ പറയുമ്പോൾ സഹസ്രാരത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സഹസ്രാരത്തിലെ പാദാരവിന്ദങ്ങളുടെ ധ്യാനവും ആ പാദാരവിന്ദങ്ങളുടെ പാദ്യമായ അമൃതത്തെ സേവിക്കുന്നതുമാണ്. അല്ലാതെ ആചാരപ്രകാരം നമ്മൾ പറയുമ്പോൾ അവിടെ ഭജനം എന്ന് പറയുന്നത് സേവ, പൂജ, ഉപചാര പൂജകളും ഭക്തിയും ഒക്കെ അതിലുൾപ്പെടുന്നു. അപ്പോൾ ത്വദ്ഭജനവാൻ, അമ്മയെ സമർപ്പണത്തോടുകൂടി സേവിക്കുന്ന ഒരാളിന്, അപ്പോൾ അത് എല്ലാ തലത്തിലുമാകാം, ആർത്ഥിയും അർത്ഥാർത്ഥിയും അതുപോലെ തന്നെ ജ്ഞാനിയും എല്ലാമാകാം. അങ്ങനെ സേവിക്കുന്ന ഒരാൾ സരസ്വത്യാ ലക്ഷ്മ്യാ വിധി ഹരിസപത്ന വിരഹതേ എന്ന് പറഞ്ഞു. അത്യത്ഭുതമായ രീതിയിലാണ് ഈ വർണ്ണന ചെയ്തിരിക്കുന്നത്. ഈ വർണ്ണന വായിക്കുന്ന ഒരാൾക്ക് ഇത് സത്യമായിട്ടും ഉണ്ടാകും, ഇത്ര സുന്ദരമാണ് എന്ന് സ്വയം തന്നെ തോന്നിപ്പോകുന്ന ഒരു ഭാവത്തിലാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ കവിതാവർണ്ണന ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിന്റെ ഭജനം ചെയ്യുന്ന ആ ഭക്തന് സരസ്വതിയും ലക്ഷ്മിയും അത്ര
എത്രത്തോളം സിദ്ധിക്കും? സരസ്വതിയും ലക്ഷ്മിയും എത്രയാ സിദ്ധിക്കുക എന്ന് ചോദിച്ചാൽ, സരസ്വതിയുടെ ഭർത്താവായ, സരസ്വതിയുടെ പതിയായ ബ്രഹ്മാവിന് തന്നെ ആശ്ചര്യം തോന്നും, ബ്രഹ്മാവിന് തന്നെ അസൂയ തോന്നും. ബ്രഹ്മാവ് ആ ഭജന ചെയ്യുന്ന ആളിനെ തൻ്റെ ശത്രുഭാവത്തിൽ കാണും. അസൂയയും ഒരു ശത്രുഭാവമാണത്രേ. അപ്പോൾ സപത്നനാകും. ഓ, എത്ര അധികം അറിവാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്, ആ ഭക്തന് ലഭിച്ചിരിക്കുന്നത് എന്ന് അസൂയ കൊള്ളാൻ തുടങ്ങും. അതുപോലെ തന്നെ ലക്ഷ്മിയ ഐശ്വര്യം, ലക്ഷ്മിയുടെ ഭർത്താവ് മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിന് ഹരിക്കും അങ്ങനെ അസൂയ തോന്നുമെന്ന്. അപ്പോൾ ആ അതിശയഭാവത്തിൽ അത് കാണിക്കുക. അപ്പോൾ ലക്ഷ്മി തൻ്റെ പത്നിയായിരിക്കുന്നു എങ്കിലും ഈ ലക്ഷ്മി ഇത്രത്തോളം ലക്ഷ്മി, ആവശ്യത്തിന് ലക്ഷ്മി അവിടെ ആ ഭക്തന് കനിഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ട് സ്വയം മഹാവിഷ്ണുവിന് തന്നെ അതിശയം തോന്നും. മഹാവിഷ്ണുവിന് തന്നെ ആ വ്യക്തിയോട് ഒരു തരത്തിൽ അസൂയ തോന്നും. ഇത്ര അധികം ഇയാൾക്ക് ലഭിക്കുന്നല്ലോ എന്നൊരു അസൂയ തോന്നും. അങ്ങനെയാണ് വിധിഹരി സപത്നോ വിരഹതേ. അപ്പം ഈ വർണ്ണനയിൽ, ഈ ഒരു ഭാവത്തിൻ്റെ ഇത്രയും ഉത്തമമായ വർണ്ണന, ഇതിലും നന്നായിട്ട് ഈ ഭാവത്തെ വർണ്ണിക്കാൻ കഴിയില്ല. അപ്പോൾ എത്ര ധനമാണ് ലഭിക്കുന്നത്, എത്ര വിദ്യയാണ് ലഭിക്കുന്നത്, ഇങ്ങനെ അളന്നു പറയുക എന്നുള്ളത് അസംഭവമാണ്. അപ്പോൾ അതിൻ്റെ പരമമായ രീതിയിൽ പറയുമ്പോൾ സരസ്വതി നിത്യം സഹവാസം ചെയ്യുന്ന തൻ്റെ ഭർത്താവിന് തന്നെ, ആ ഭക്താവ് ബ്രഹ്മാവിന് തന്നെ അസൂയ തോന്നുന്ന രീതിയിൽ. സരസ്വതി എപ്പോഴും ഭാര്യ എന്നതുകൊണ്ട് സരസ്വതി എപ്പോഴും ബ്രഹ്മാവിനോടൊപ്പമാണ്, അതുപോലെ വിഷ്ണുവിനോടൊപ്പമാണ് ലക്ഷ്മി എങ്കിലും അവർക്ക് പോലും അതിശയം തോന്നുന്ന അത്രയും ലഭിക്കും എന്ന അങ്ങനെ പൂർണ്ണമായൊരു വർണ്ണന അവിടെ ആചാര്യസ്വാമിജികൾ പറയുകയാണ്. അതുപോലെ തന്നെ രഥേഹേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷ. രതീദേവി കാമദേവൻ്റെ പത്നിയാണ്. കാമദേവൻ വലിയ ഒരു ദേവീഭക്തനാണ് എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ കാമദേവൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കുകയും കാമദേവന് ദേവി അനുഗ്രഹിച്ചു കൊടുത്തതും അങ്ങനെയുള്ള പല ഭാവത്തിലും, ആക്ഷേപരീതിയിലും ഹാസ്യരീതിയിലും ഒക്കെ ഇവിടെ വർണ്ണന വന്നു. അപ്പോൾ കാമദേവൻ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമാണ്. സൗന്ദര്യം നേരത്തെ പറഞ്ഞതുപോലെ ആനന്ദത്തിൻ്റെ പ്രതിരൂപമാണ്. ആനന്ദവും സൗന്ദര്യവും, ഇനി ദൈഹികമായ ദേഹസംബന്ധിയായ സൗന്ദര്യം നമ്മൾ എടുക്കുമ്പോൾ ആ സൗന്ദര്യം ആരോഗ്യത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ആരോഗ്യമാണ് സൗന്ദര്യത്തിൻ്റെ സംബന്ധം വയ്ക്കുന്നത്. ആരോഗ്യമില്ലെങ്കിൽ സൗന്ദര്യത്തിന് ഒരു വിലയുമില്ല. അപ്പോൾ ഇവിടെ ആ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ, ആ കാമൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കുമ്പോൾ അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആയുരാരോഗ്യങ്ങളെയും വർണ്ണിച്ചു. അപ്പോൾ രതീദേവിക്ക് തന്നെ സംശയം തോന്നും, ഇത് എൻ്റെ ഭർത്താവാണോ, മന്മഥനാണോ, കാമദേവനാണോ എന്ന സംശയം തോന്നുന്ന അത്രയും സുന്ദര രൂപമുള്ളവനായിത്തീരും ആ ദേവീഭക്തനെന്നാണ്. അമ്മയുടെ ആ പരമഭക്തൻ രതേഹേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷ. ആ രമ്യം സുന്ദരമായ ശരീരം കൊണ്ട് രതീദേവിക്ക് തന്നെ തൻ്റെ ഭർത്താവാണോ ഇയാൾ എന്ന് തോന്നുന്നൊരു ഭാവം വരും. അപ്പോൾ ഭർത്താവല്ലാത്ത ഒരാളെ ഭർത്താവെന്ന് വിചാരിക്കുക, ഭർത്താവാണോ എന്ന് സംശയിക്കുക, അത്രയും തുല്യത, അത്രയും സമാനത അവിടെ ഉണ്ടാകും. സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമായ കാമദേവനാണോ എന്ന് സംശയിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിലപ്പുറത്ത് ഈ വർണ്ണനയ്ക്ക് ഇതിനപ്പുറത്ത് വർണ്ണനയില്ല. അപ്പം അതുകൊണ്ട് ആ ഏറ്റവും സുന്ദരമായ ആരോഗ്യം, ആരോഗ്യസുഖം അവിടെ ഉണ്ടാകും എന്നാണ് ഈ വരികൾ കൊണ്ട് ആചാര്യസ്വാമിജികൾ ഉദ്ദേശിക്കുന്നത്. പല കാവ്യങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രഥേഹേ പാതിവ്രത്യം ശിഥിലയതി എന്ന് പറയുമ്പോൾ അങ്ങനെ
ഒരു സംശയം വരുന്ന ഭർത്തൃഭാവത്തിലൊരു സംശയം വരുന്നതുകൊണ്ട് രതീദേവിക്ക് തന്നെ മനസ്സിളകിപ്പോകുന്നുവോ എന്ന് തോന്നുക. കാരണം സരസ്വതിയും ലക്ഷ്മിയും അതുപോലെ രതീദേവിയും മറ്റ് ദേവിമാരെല്ലാം അവരുടെയൊക്കെ വർണ്ണന ത്രിപുരസുന്ദരിയുടെ വർണ്ണനയിൽ വരുന്നുണ്ട്. ഇപ്പോൾ സഹസ്രനാമത്തിൽ തന്നെ സചാമരമാവാണി സവ്യദക്ഷിണ സേവിത എന്ന മന്ത്രം എന്ന നാമം വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടു വശത്തും ചാമരം വീശിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയും സരസ്വതിയും, ആ ഭാവത്തിൽ ഇവിടെ രതീദേവിയുടെ അനുഗ്രഹവും അല്ലെങ്കിൽ രതീദേവിയുടെ ആ ഒരു പ്രതിരൂപവും കാണിച്ചുകൊണ്ട് വർണ്ണിക്കുകയാണ്. അങ്ങനെ അറിവുമായി ഐശ്വര്യവുമായി പിന്നെയോ ആ ആരോഗ്യവുമായി, ഇനി ഇതെല്ലാം ലഭിച്ചാലും ജീവിതം ദീർഘമായി ഉണ്ടാകണം. അല്പകാല ജീവിതമായാൽ അതിൽ ഒരു സാഫല്യമുണ്ടാകില്ല, ഒരു തൃപ്തിയില്ലാത്തതുപോലെ. അതുകൊണ്ട് അടുത്ത വരികളിൽ അതും ചേർക്കുകയാണ്. ക്ഷപിത പശുപാശവ്യധികരഹ ചിരഞ്ജീവന്നേവ പരമാനന്ദാഭിഖ്യം രസയതി രസം രസയതി. ഇതെല്ലാമായാലും ആ പരമമായ ചതുർത്ഥ പുരുഷാർത്ഥവും പ്രാപിക്കണം. ഇപ്പം ഇവിടെ പറഞ്ഞതുകൊണ്ട് അറിവുകൊണ്ടും ഐശ്വര്യം കൊണ്ടും ഒക്കെ ഇതിൽ നിന്നൊക്കെ മറ്റ് മൂന്ന് പുരുഷാർത്ഥങ്ങളെയും നമുക്ക് ഊഹിക്കാം. അങ്ങനെയായാൽ നാലാമത്തെ പുരുഷാർത്ഥവും പ്രാപിക്കണം. ഇതെല്ലാം പ്രാപിക്കുമ്പോഴും ദീർഘായുസ് ഉണ്ടായിരിക്കണം, എന്നാലേ അത് സഫലമാണ് എന്ന് കരുതാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ചിരഞ്ജീവന്നേവ ചിരജീവിയായിക്കൊണ്ട് തന്നെ, എപ്പോഴും ജീവിച്ചിരിക്കുന്നവനായിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ജീവൻ മുക്ത അവസ്ഥയിലിരുന്നു കൊണ്ട് തന്നെ. ഇപ്പം ചിരജീവി എന്നുള്ളതിൽ ജീവന്നേവ എന്ന അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ജീവൻ മുക്ത അവസ്ഥയെയും പ്രാപിക്കുന്നു, ആനന്ദത്തെ പ്രാപിക്കുന്നു, ജ്ഞാനത്തെ പ്രാപിക്കുന്നു. അപ്പോൾ പിന്നെ ജീവൻ മുക്ത അവസ്ഥയും അത് തന്നെയാണ്. അതിന് എന്താണത് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയാൻ കാരണം, ക്ഷപിത പശുപാശവ്യതികരഹ, പശു പാശ സംബന്ധമായിട്ടുള്ള വ്യതികരത്തെ മിശ്രണത്തെ നശിപ്പിക്കുന്നു ക്ഷയിപ്പിക്കുന്നു എന്നാണ്. പശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൃഗമാണ്, മൃഗത്തെ സാമാന്യമായിട്ട് വളർത്തു മൃഗങ്ങളെയാണ് പശു എന്ന് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ പശുത്വ സ്വഭാവം ഉദ്ദേശിച്ചുകൊണ്ടാണ് പശു എന്ന് വർണ്ണിക്കുന്നത്. ശൈവ സിദ്ധാന്തത്തിൽ പാശുപത മതം എന്നൊരു മതം തന്നെയുണ്ട്. പശുപതിയായിട്ടുള്ള ഭഗവാൻ ശങ്കരൻ ജീവാത്മാക്കളെല്ലാം പശുക്കൾ, അല്ലെങ്കിൽ ജീവാത്മാക്കളുടെ സ്ഥാനം പശുവിൻ്റെ സ്ഥാനത്തും പരമേശ്വരൻ പശുപതിയാണെന്നും സങ്കല്പിക്കുന്ന ഭാവം. അപ്പോൾ ജീവാത്മാക്കളെല്ലാം പരമേശ്വരനെ പ്രാർത്ഥിക്കാനും പരമേശ്വരനെ പൂജിക്കാനും പരമേശ്വരനെ സേവിക്കാനുമുള്ളവരാണ് എന്ന ഭാവത്തിൽ. ഇപ്പോൾ സാധാരണ നാട്ടിലൊക്കെ സാധാരണ സംസാരിക്കുമ്പോഴും വളരെ ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവനും അത്യാസക്തിയോടുകൂടി പ്രവർത്തിക്കുകയും യാതൊരു വിവേകമില്ലാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൃഗീയമായ പ്രവൃത്തിയാണ്, ക്രൂരമായ പ്രവൃത്തിയാണ്, മൃഗീയമായ പ്രവൃത്തിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതേ കാര്യം നമ്മൾ ഉദ്ദേശിച്ചാൽ ഈ വ്യക്തികൾ അങ്ങനെ ആ ഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരിൽ മൃഗീയമായൊരു ഭാവന അവിടെ ഉണ്ടാകുന്നു എന്ന് വരുന്നു. അപ്പോൾ അതൊക്കെ ആഗ്രഹങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാകുന്നതാണ് എന്ന് വയ്ക്കാം. പക്ഷേ വിവേകമില്ലാതിരിക്കുക എന്നത് ആഗ്രഹങ്ങളുടെ ബന്ധത്തിൽപ്പെടുന്നതല്ല. അപ്പോൾ ആ ഒരവസ്ഥയെ സ്വീകരിച്ചുകൊണ്ടാണ് സാമാന്യമായി പ്രാണികളെ അല്ലെങ്കിൽ ജീവാത്മാക്കളെയെല്ലാം പശു എന്ന് പറയുന്നത്. ആ പശു ആകുന്ന പാശം, പശുപാശം, പാശമെന്ന് പറഞ്ഞാൽ ബന്ധനമാണ്, കയറാണ്, പശുത്വമാകുന്ന പാശത്തെ, ഇതിനെ സാധാരണ വേദാന്തശാസ്ത്രത്തിലൊക്കെ സ്വാഭാവിക കർമ്മമെന്നാണ് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമിജികൾ ഭാഷ്യങ്ങളിൽ പലവട്ടം ഈ സ്വാഭാവിക കർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ സ്വാഭാവിക കർമ്മത്തിൽ നിന്നുള്ള മുക്തിയാണ് ആ മുക്തിയുടെ പഥത്തിലെ ആദ്യത്തെ സാധന എന്നാണ്. അതിനാണ് ഈ ആചാര വിചാരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. വിവേകത്തോടുകൂടി മറ്റുള്ള ജീവികളെ അംഗീകരിച്ചും സ്നേഹിച്ചും അഹിംസ പരിപാലിച്ചുമൊക്കെ ജീവിക്കണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ പശുപാശത്തെ, അവിദ്യാഗ്രന്ഥിയെ ഇവിടെ തകർക്കുന്നു. അതും അയാൾക്ക് സിദ്ധിച്ചു കിട്ടുന്ന ഫലമാണ്, മോക്ഷമാവുന്ന ഫലമാണ്, പരമമായ ജ്ഞാനമാണ്. ഇതിലൂടെ ആചാര്യരിവിടെ പാശുപത സിദ്ധാന്തത്തെയും സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ മുഴുവൻ ശ്ലോകങ്ങളിൽ ശാക്തേയ സിദ്ധാന്തവും പാശുപത സിദ്ധാന്തവും ഒന്നിനൊന്ന് ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായ ഈ ശ്ലോകത്തിൽ പാശുപത സിദ്ധാന്തവും കൂടി എടുത്തു പറഞ്ഞപ്പോൾ അത് ശിവഭക്തർക്കും അനുയോജ്യമായി, അവർക്കും അത് അംഗീകരിക്കാവുന്നതായി. അങ്ങനെ ഒരു ജീവൻ ഏത് രീതിയിലാണോ മോക്ഷത്തെ പ്രാപിക്കുന്നത് അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെയായി. അപ്പോൾ മനോനിയന്ത്രണമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സിൽ തോന്നുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനെയാണ് സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത്. അതാണ് പശു. ആ പശു എന്ന് പറയുന്ന ഭാവം അജ്ഞാനം, ആ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി, അതും ലഭിക്കുന്നു. അങ്ങനെ ചിരജീവിയായിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജീവൻ മുക്തനായി എന്നർത്ഥം. പരാനന്ദാഭിഖ്യം രസയതി രസം, പരമാനന്ദമായിട്ടുള്ള, പരമാനന്ദം എന്ന് പേര് പറയപ്പെട്ടിട്ടുള്ള ആ രസത്തെ, പരമാനന്ദരസത്തെ, ആത്മാവിൻ്റെ സ്വരൂപത്തെ, സച്ചിദാനന്ദ സ്വരൂപത്തെ ആ ജ്ഞാനിയായ ഭക്തൻ സ്വയം അനുഭവിക്കുന്നു. ത്വദ്ഭജനവാൻ രസയത്. ഇനി ഇതിലും അധികം എന്താണ് പറയാൻ കഴിയുക? ഒരു ശ്ലോകത്തിൽ തന്നെ ഇത്രയും സുന്ദരമായിട്ട് വാക്കുകൾക്ക്, ഓരോ വാക്കുകൾക്കും പരിപൂർണമായ അർത്ഥം കൊടുത്ത് അതിൽ രസമുളവാകുന്ന കാവ്യഭാവന ചേർത്ത് പല കഥനം ഇതിലപ്പുറത്തിനി ഉണ്ടാകില്ല. അത്രയും വിശിഷ്ടമായ ഒരു ശ്ലോകമാണ്. ആചാര്യസ്വാമിജികളുടെ അനേകം ശ്ലോകങ്ങൾ ഈ സൗന്ദര്യലഹരിയിൽ അത്രയും ഉത്തമമായ ശ്ലോകങ്ങളുണ്ട്. അതിലും ഏറെ ഉത്തമമായ ഒരു ശ്ലോകമാണ് ഈ 99-ാമത്തെ ശ്ലോകം എന്ന് പറയും. വളരെ സരളമാണ്, അതുപോലെ തന്നെ അർത്ഥഗംഭീരമാണ്, വ്യാപകമാണ്. ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഒരുപാട് വ്യാഖ്യാനിച്ച് പറയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. അപ്പോൾ സമർപ്പണത്തിന് മുമ്പായിട്ട് ഒരു ഫല കഥനം വേണം, അല്ലെങ്കിൽ ഒരു ഫല നിവേദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് സമർപ്പണം ആകാം എന്ന ഭാവത്തിലാണ് ഈ ശ്ലോകം ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ശാസ്ത്രങ്ങളിലൊക്കെ ഈ പശുപാശത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പശുപാശം അജ്ഞാനമാണ്, അല്ലെങ്കിൽ ശ്വേതാശ്വേത ഉപനിഷത്തിലും ഭാവോപനിഷത്തിലുമൊക്കെ പശുപാശത്തെ മോഹമായിട്ടാണ് കണക്കാക്കുന്നത്, മോഹപാശം എന്നാണ് സാധാരണ പറയുന്നത്. എന്നാൽ പാശുപത ഗ്രന്ഥങ്ങളിൽ ചിലതിലൊക്കെ 8 പ്രകാരത്തിലുള്ള പാശങ്ങളെ പറയുന്നുണ്ട്. പാശം എന്നാൽ കയറെന്നർത്ഥം. ബന്ധനത്തിന് കാരണമാകുന്നത് തന്നെയാണ് പാശമെന്ന് പറയുക. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഘൃണ, ലജ്ജ, ഭയം, നിദ്ര, ശോകം, ജാതി, കുലം, ശീലം, ഇവയാണ് 8 പാശങ്ങളായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്. ഘൃണ, ലജ്ജ ഇതൊക്കെ നമുക്കറിയാം. ഭയം, നിദ്ര, ശോകം, ജാതി, ജാതിപാശം എന്നതിന് പറയുക, കുലപാശം, അതുപോലെ തന്നെ ശീലപാശം. ശീലം എന്നുള്ളതുകൊണ്ട് അതിയായിട്ടുള്ള ബന്ധനത്തിന് കാരണമായ ശീലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ പാശങ്ങളിൽ നിന്നുള്ള മുക്തി, ഇതൊരു വിസ്താരമാണെന്ന് പറയാം. ചുരുക്കത്തിൽ ഇതെല്ലാം മോഹപാശത്തിൽ പെടും, അല്ലെങ്കിൽ അവിദ്യാപാശത്തിൽ പെടും. അങ്ങനെയുള്ള ജീവൻ മുക്തിയെ അനുഭവിച്ച് കഴിയുന്നു. ഇനി ആ ജീവൻ മുക്തി അനുഭവിക്കുമ്പോൾ, എല്ലാം അറിഞ്ഞു മോക്ഷം നേടി എന്ന് വന്നാൽ പിന്നെ എങ്ങനെ ശരീരധാരണം ചെയ്യും? അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിലെ പ്രാരബ്ധശേഷം എന്നാ പറയുക. പ്രാരബ്ധം കൊണ്ട് ശരീരം അങ്ങനെ ജീവിച്ചിരിക്കുന്നു.
പ്രാരബ്ധം കഴിയുന്നിടത്തോളം ആ ശരീരം എങ്ങനെ ഉണ്ടാകും, ആ കാലഘട്ടത്തിലായിരിക്കും, ആ പ്രാരബ്ധശേഷമായിരിക്കുന്ന ജ്ഞാനിയുടെ ആ കാലഘട്ടത്തിലായിരിക്കും ജ്ഞാനി ഉപദേശങ്ങൾ ചെയ്യുക, ഗ്രന്ഥങ്ങൾ രചിക്കുക, ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ആ ജ്ഞാനത്തിൻ്റെ സ്ഥിതിയിലിരുന്നു കൊണ്ട് ചെയ്യുക, സ്തോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരുന്നു കൊണ്ട് ആ കർമ്മം നിർവഹിക്കുക. അപ്പോൾ അതിനും ദേവിയുടെ അനുഗ്രഹമുണ്ടാകുമെന്ന് പറഞ്ഞു. ആ അനുഗ്രഹം അദ്വൈത രൂപത്തിലും അതുപോലെ തന്നെ രസയതി രസം എന്ന ആ പ്രയോഗത്തിലൂടെ ആചാര്യസ്വാമിജികൾ അവിടെ പ്രകടമാക്കി. എല്ലാ രസങ്ങൾക്കും രസമായിരിക്കുന്നതാണ് പരമരസം. ആ പരമരസമാണ് പരമാനന്ദം, അതാണ് ആത്മാവിൻ്റെ സ്വരൂപം. അതിലിരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം നിവർത്തിക്കുന്നു. ആ ബ്രഹ്മാനന്ദത്തിൻ്റെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാം നിവർത്തിക്കുന്നു എന്ന് ഈ ഫലകഥനം ഇവിടെ പറഞ്ഞു. ആ ഫലകഥനം നമുക്കെല്ലാവർക്കും ഈ ഫലങ്ങളെല്ലാം ഈ ഉപാസന കൊണ്ട്, സൗന്ദര്യ ലഹരി ഉപാസന കൊണ്ട് സിദ്ധിക്കണം എന്ന് ആശിക്കാം, പ്രാർത്ഥിക്കാം. സാധാരണക്കാരായ ഭക്തരാണ് നാം എല്ലാം. വളരെ വിശിഷ്ട ഗുണങ്ങളൊന്നും ഉള്ളവരല്ല. അമ്മയോടുള്ള ആ ഭക്തി കൊണ്ട്, സ്നേഹാദരവുകൾ കൊണ്ട് അമ്മയെ അറിയാനും അമ്മയുടെ ദർശനം സ്വീകരിക്കാനും അനുഗ്രഹം സ്വീകരിക്കാനും നാം നമ്മെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ആ ഭാവത്തിലാണ് ഈ സൗന്ദര്യലഹരി ഉപാസനായജ്ഞം ഇതുവരെയും ഇവിടെ നടന്നു വന്നത്. ഈ യജ്ഞം ഇങ്ങനെ ഇവിടെ സമാപിക്കുന്നില്ല. ഈ 100 ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി, അത് ഉച്ചരിച്ചു, പഠിച്ചു, ഇതെല്ലാം ഇനിയും ആവർത്തിക്കണം. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി തീർക്കണം. നേരത്തെ അങ്ങനെ ഒരു യജ്ഞത്തെക്കുറിച്ചും വർണ്ണിച്ചിരുന്നു. അപ്പം ജീവിതത്തെ തന്നെ യജ്ഞമാക്കി തീർത്ത് ആ യജ്ഞത്തിൽ ആരാധിക്കേണ്ടതും സമർപ്പിക്കേണ്ടതും അമ്മയാണ്, അമ്മയുടെ പാദാരവിന്ദങ്ങളിലാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന ഭാവത്തിൽ ഈ നമ്മളെപ്പോലുള്ള എളിമ ഭക്തരുടെ ആ സമർപ്പണം, അത് എപ്പോഴും ഉണ്ടായാൽ നമുക്കെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം സിദ്ധിക്കും. എന്തിനേറെ മോക്ഷം തന്നെ, പരമാനന്ദം തന്നെ ഈ ജന്മത്തിൽ സിദ്ധിക്കുമെന്ന് ഈ ശ്ലോകം നമുക്ക് ഉറപ്പു തരികയാണ്. ആ ഭാവത്തിൽ ഈ ശ്ലോക താത്പര്യം മനസ്സിലാക്കി നമ്മുടെ ആന്തരിക ഭാവം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. തുദീയാഭിർവാഗ്ഭിർ തവ ജനനി വാചാം സ്തുതിരിയം.